മധുരയ്ക്കും പഴമകള്. വീട്ടിലെല്ലാം ഇൻഡോർ കുക്കിംഗ് ആയിരുന്നില്ലേ വീടിന്റെ ഉള്ളില്, നമുക്കൊന്ന് പുറത്ത് കുക്ക് ചെയ്താലോ? ഓ ഞാൻ റെഡി. ഓക്കെ നമുക്ക് പോവാ. അരിപ്പൊടി എടുത്തിണ്ട്, അത് നമുക്ക് ഇങ്ങനെ ഇളക്കി എടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അധികം വെള്ളം കൂടാൻ പാടില്ല, അപ്പൊ നമുക്ക് ഇലയിൽ പരത്താൻ പറ്റില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഇളക്കാം. പ്രണം ഒന്ന് ഒഴിച്ചു. ആ കുറേശ്ശെ, ആ അതും കൂടെ ഒഴിച്ചോളൂ. നല്ലോണം കട്ടയൊക്കെ ഉടഞ്ഞ് നമ്മൾ ശരിക്കും നല്ല കട്ടയൊന്നും ഇല്ലാതെ ഇളക്കി എടുക്കണം. കണ്ടോ പ്രണവ് കഴിച്ചിട്ടുണ്ടോ മുന്നാടാ? ഇല്ല അല്ലേ. എനിക്ക് ഉറപ്പാണ് നല്ല ഇഷ്ടമാണ് പ്രണവിന്, അത്രയും മധുരമുള്ള അടയാണത്. ഇപ്പൊ കുറച്ച് വെള്ളം കൂടിയോന്നൊരു സംശയം, അപ്പൊ നമുക്ക് കുറച്ചുകൂടി പൊടി ഇടാം, അത് സാരില്ല. കണ്ടോ പരിപ്പൊടി നമ്മൾ കലക്കി. ഇനി നമുക്ക് ആവശ്യം നാളികേരം ചിരകിയതും പിന്നെ ശർക്കര നമ്മളിങ്ങനെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതും ഇതെന്താണെന്നറിയോ? ആ വാഴയുടെ ഇല. ഇത് നമുക്ക് അടുപ്പിൽ വാട്ടിയെടുക്കണം. പ്രണവ് ചെയ്യണ്ട കേട്ടോ, കൈ ഞാൻ ചെയ്തരേ. ട്ടോ അങ്ങനെ അടുപ്പില് ആദ്യമായിട്ടല്ലേ പ്രണവ് അങ്ങനെ അടുപ്പിൽ എന്തെങ്കിലും ഉണ്ടാക്കണത്? അവിടെ മുഴുവൻ ഇൻഡക്ഷൻ കുക്കറോ ഗ്യാസോ അങ്ങനെയൊക്കെ അല്ലേ പതിവ്? നല്ലോണം പുക വരുന്നുണ്ട് അല്ലേ? ഇതിപ്പോ നമ്മള് കനലേ ഉള്ളു, അടുപ്പ് കത്തണില്ലേ, അതുകൊണ്ടാ പുക വരുന്നത് കേട്ടോ. കുറച്ച് അടുപ്പ് കത്തി തുടങ്ങിയാ പുക വരുന്നുണ്ടാവില്ല. കണ്ടോ അങ്ങനെയാണ് വാട്ട്, കയ്യ് പൊള്ളാതെ വേണം നമ്മൾ ചെയ്യാൻ, കരിഞ്ഞു പോവാനും പാടില്ല. അപ്പൊ ദയലയൊക്കെ വാട്ടി നമുക്ക് ഞാൻ നാളികേരവും ശർക്കരയും കൂടി മിക്സ് ചെയ്യും. വേണമെങ്കിൽ ചിലപ്പോ ശർക്കര ഉരുക്കിയിട്ട് ഉണ്ടാക്കാറുണ്ട് ചിലവരൊക്കെ. ഇതിപ്പോ നമ്മള് വെറുതെ മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ലോണം ഇളക്കണം നാളികേരവും ശർക്കരയും, നല്ലോണം മിക്സ് ആവണം. ചിലപ്പോ പഞ്ചസാരയും നാളികേരവും അങ്ങനെ മിക്സ് ചെയ്യാം, ഏത് മധുരാണെങ്കിലും കുഴപ്പമില്ല. പ്രണവ് ഒന്ന് ഇളക്കി നോക്കൂ, പതുക്കെ പിടിച്ചിളക്കും, ഞാൻ പിടിച്ചുതരും. ആ കണ്ടോ, ഇപ്പൊ രണ്ടും നല്ലോണം മിക്സായി. ഇനി നമുക്ക് ഈ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള അരിമാവ് ഈ ഓരോ ഇലയിലും ഒഴിക്കാം. നമുക്കിത് ഈ അരിമാവ് ഇതിൽ ഒഴിക്കാം, എന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ പരത്തുകയാണ് വേണ്ടത്. ഓരോരുത്തരും ഓരോന്നും ചെയ്യും കേട്ടോ. നമ്മളിപ്പോ വാഴയുടെ ഇലയിലാണ് ഉണ്ടാക്കണേന്ന് മാത്രം. നല്ല രസമല്ലേ ഔട്ട്ഡോറിൽ ഭക്ഷണം ഉണ്ടാക്കാൻ. കണ്ടോ ഇങ്ങനെ വിരൽ ഉപയോഗിച്ചിട്ട് നമ്മളിതിങ്ങനെ പരത്തായിരിക്കണം. പ്രണവ് ഒന്ന് ചെയ്ത് നോക്കൂ. കൊഴപ്പില്ല, ചെയ്തോളൂ, ഞാൻ കംപ്ലീറ്റ് ചെയ്തോളാം കേട്ടോ. അങ്ങനെ ആ ഗ്രീൻ കളർ കാണാൻ പാടില്ല ഇലയുടെ, ഫുള്ള അരിമാവിന്റെ കളറായിരിക്കണം. ആ അതന്നെ, മിടുക്കനായുണ്ടല്ലോ.
പ്രണവ് ആദ്യമായിട്ടല്ലേ ചെയ്യണേ, എന്നിട്ട് നോക്കൂ എന്ത് നല്ല നന്നായിട്ടാ പരത്തണേ. വെരി ഗുഡ്. യെസ്, അങ്ങനെ തന്നെ ഗ്രീൻ കളറൊന്നും കാണാതെ. ചേച്ചിക്കും ആദ്യമൊന്നും അറിയണ്ടായിരുന്നില്ല. ചേച്ചിയുടെ വീട്ടിലെ എപ്പോഴും എല്ലാ വിശേഷങ്ങൾക്കും പിറന്നാളായാലും എന്തിനും അവിടെ ഉണ്ടാക്കും, ഓണം വിഷു എല്ലാത്തിനും ഉണ്ടാക്കും. അപ്പൊ മുത്തശ്ശിയാണ് ഇങ്ങനെ പറഞ്ഞുതരിക, നമ്മള് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നാളികേരോ ശർക്കരയില്ലേ, അത് നമ്മളിതില് ജസ്റ്റ് ഒരു സൈഡിൽ ഇങ്ങനെ ഇടുക, എന്നിട്ട് ഒരു സൈഡിൽ മാത്രം അതിങ്ങനെ പരത്തുക. അപ്പൊ നമ്മൾ മടക്കുമ്പോ എല്ലാ ഭാഗത്തേക്കും ആ മധുരാവും. എന്നിട്ട് എങ്ങനെയാ മടക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അത് ചിലപ്പോ പ്രണവിന് അറിയണ്ടാവില്ല. കണ്ടോ, നമ്മൾ ആദ്യം നടു മടക്കി, എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും രണ്ട് പ്രാവശ്യം കൂടെ മടക്കിയിട്ട് വീണ്ടും ആ മുകളിലത്തെ ഭാഗം താഴത്തേക്കാക്കി മടക്കുക. ആ ഒരു സ്പെഷ്യൽ സ്റ്റൈലിലാണ് അത് മടക്കുക. കണ്ടോ, അപ്പൊ ആ ഒരു അടയുടെ ഒരു ഷേപ്പ് കണ്ടോ വന്നിരിക്കണേ. പലതരത്തിലുള്ള അട ഉണ്ട് കേട്ടോ. ഓട്ടട എന്ന് പറഞ്ഞൊരു അട ഉണ്ട്, കണ്ണട എന്ന് പറഞ്ഞൊരു അട ഉണ്ട്, ഇതിപ്പോ സാധാരണ അട. അതൊക്കെ എന്താന്നുള്ളത് നമുക്ക് പിന്നെ കാണിച്ചു കൊടുക്കാം അല്ലേ. നമ്മൾ ആ ഇഡ്ലി ഉണ്ടാക്കുന്ന ആ തട്ട് വെച്ചു. ഇപ്പൊ എളുപ്പമുണ്ട് അട വയ്ക്കാൻ. കണ്ടോ, കൈ ചുടരുത് പ്രണവ്, ഞാൻ വെക്കാൻ വേണമെങ്കിൽ. നല്ല തളച്ച വെള്ളമല്ലേ പാത്രത്തിൽ, അപ്പൊ നമ്മുടെ കൈ പൊള്ളരുത് കേട്ടോ. പതുക്കെ പതുക്കെ വെക്കണേ, സൈഡ് പൊള്ളരുത്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. എങ്ങനെയുണ്ട്, ചാനലൊക്കെ നന്നായി പോകുന്നുണ്ടോ? അല്ലേ, അടുത്ത എപ്പിസോഡ് എന്താണ്? അടുത്ത എപ്പിസോഡ് സിനിമയുടെ എപ്പിസോഡ്. ഏത് സിനിമ? മലയാളം പഴയത് പരീക്ഷ. പരീക്ഷ, ഓ വളരെ സത്യൻ സത്യന നസീറും പിന്നെ ശാരദി. അതെ, ഞാൻ ആദ്യമായിട്ടൊക്കെ അത് എങ്ങനെയാണ് വെച്ചാല് സ്വാമി അവങ്ങളൊക്കെ ഇപ്പം പ്രണവിന്റെ ചാനലും ഗ്ലോറിയസ് മൊമെന്റ് ആണ്. അങ്ങനെയല്ല, എത്ര ലൈവ് ആണ് പ്രണവ് ആദ്യമായിട്ട്, അതെന്റെ കൂടെ ആയിരിക്കും. പിന്നെ അമ്മ, പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞി വാങ്ങണ്ടോ അല്ലെ, ഏട്ടന്റെ മാരേജിനും. പിന്നെ നിനക്ക് ഒരു കാര്യം കൂടെ അറിയോ, ശ്രീഹരി ചേട്ടൻ വലിയ മിമിക്രിക്കൂടെയാണ് ചെയ്തില്ലേ, ഏറ്റവും ഇഷ്ടമുള്ള ഡിഷ്. എനിക്കേതറിയോ, ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ലേസി പേഴ്സൺസ് അല്ലേ. സൂപ്പർ. പ്രണവിന് ഇഷ്ടായി എന്നത്തെ ഡിഷ്? അതൊക്കെ മധുരയ്ക്ക് പഴമകളാണ്. കഴിച്ചൊക്കെ പ്രണവിന് നല്ല ഇഷ്ടാവും. കണ്ട പ്രണവേ. എങ്ങനെ കുളിക്കാന്നറിയോ?
ചൂടുണ്ടേ നോക്കണം കേട്ടോ. ചൂടുണ്ടോ? ചെറിയൊരു സൂപ്പർ. എല്ലാവരും പ്രണവിന്റെ ചാനൽ കാണണം. നല്ലൊരു യൂട്യൂബ് ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഒരുപാട് സജഷൻസ് കമന്റ് ബോക്സിൽ ഇടുക. എന്തായാലും പ്രണവ് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. അപ്പൊ നമുക്ക് പുതിയൊരു ഡിഷ് ഉണ്ടാക്കാം. ഓക്കെ, ഇഷ്ടമായോ? നല്ലോണം.